പ്ലാൻ ചെയ്തിരുന്നത് മറ്റൊരു ചിത്രമായിരുന്നു, ഒരു എൻ്റർടൈനർ തന്നെയായിരുന്നു. പക്ഷേ അതിന് ബഡ്ജറ്റ് കൂടിയതുകൊണ്ട് അത് നടക്കാതെ വരികയും, അപ്പോൾ അത് നടക്കാതെ വരികയും പെട്ടെന്നൊരു ഹ്യൂമർ, കുറച്ച് ബഡ്ജറ്റ് കുറഞ്ഞൊരു ഹ്യൂമർ സബ്ജക്റ്റിനെ കുറിച്ച് ചിന്തിക്കുകയാണ് ഉണ്ടായത് ഞങ്ങളുടെ ടീം. അപ്പോൾ പെട്ടെന്ന് തോന്നി വളരെ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഈ ഹ്യൂമർ ഇതുവരെ പറയാത്തൊരു തലത്തിൽ എങ്ങനെ അവതരിപ്പിക്കുക എന്നാണ് ഞങ്ങൾ ചിന്തിച്ചത്. പെട്ടെന്നാണ് ഈ ഒരു ആശയം വന്നത്, ഈ ആണ് പെണ്ണായി മാറുകയും പെണ്ണാണായി മാറുകയും ചെയ്യുന്നൊരു എലമെൻറ്റ് വെച്ചിട്ടൊരു ഹ്യൂമർ പടം വർക്കൗട്ട് ചെയ്യാമെന്ന്. പക്ഷെ അങ്ങനെ ചിന്തിച്ചപ്പോൾ വിവിധ ഭാഷകളിൽ ഒരു 10-30 ചിത്രങ്ങളുണ്ട് ഈ റൂട്ടിൽ. ഇതിപ്പോൾ ആണ് പെണ്ണായി മാറുന്നു, അല്ലെങ്കിൽ വലിയ ആൾ കുട്ടിയായി മാറുന്നു, അങ്ങനെ പല ചിത്രങ്ങളുണ്ട് പല ഭാഷകളിലായിട്ട്. പക്ഷേ ഞങ്ങൾ ആ ത്രെഡ് തന്നെ എടുത്തിട്ട് നമ്മുടെ മലയാളത്തിൽ അത് എങ്ങനെ വർക്കൗട്ടാവും, എങ്ങനെ പ്രേക്ഷകരെ രസിപ്പിക്കാം, ഒരു കൊച്ചു തമാശ ചിത്രം കൊണ്ടുവരാം, അങ്ങനെ ഉള്ള ചിന്തയിൽ നിന്നാണ് ഇതിഹാസം ഉണ്ടായത്. പിന്നെ ഈ പേര് വന്നത് ഞങ്ങളൊരു 1000 മുമ്പ് എന്ന് പറഞ്ഞ് അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്, രണ്ട് രാജാക്കന്മാരിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞു പോയ ചരിത്രം എന്നൊക്കെ അർത്ഥം വരുന്നൊരു സംസ്കൃത പദമാണത് ഇതിഹാസ, അത് നമ്മളിട്ടത്. അങ്ങനെയാണ് ഇതിഹാസയിലേക്ക് ഞങ്ങൾ വന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രത്യേകിച്ചൊരു സിനിമ എക്സ്പീരിയൻസ് എനിക്കില്ല, കാരണം ഞാനൊരു ഫോട്ടോഗ്രാഫറായിരുന്നു, ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫറായിരുന്നു, പിന്നെ ഫാഷൻ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നൊരു ഫോട്ടോഗ്രാഫറായിരുന്നു. അവിടെ നിന്ന് ചെറിയ ചെറിയ പരസ്യങ്ങൾ, ഒരു ടൂർ കമ്പനിയുടെയൊക്കെ പരസ്യങ്ങൾ, ചെറിയ ചെറിയ പരസ്യങ്ങൾ 10-12 പരസ്യങ്ങൾ ചെയ്തു. പിന്നെ ഷൈന് വെച്ചൊരു ഷോർട്ട് ഫിലിം ചെയ്തു, അത് പുറത്തിറക്കുകയില്ല, കാരണം ഞങ്ങളത് ചെയ്തിട്ട് ഒരു സിനിമ പ്ലാൻ ചെയ്തിട്ടാണ് ആ ഷോർട്ട് ഫിലിം ചെയ്തിട്ട് പെട്ടെന്ന് അതേ കഥയുള്ളൊരു പടം ഇറങ്ങിയപ്പോൾ ആ അതങ്ങ് വേണ്ടാന്ന് വെച്ച് വയ്ക്കാനുണ്ടായത്. അങ്ങനെ പ്രത്യേകിച്ച് സിനിമ കണ്ടുള്ള അനുഭവങ്ങളെ എനിക്ക് സിനിമയിലുള്ളൂ. പിന്നെ ഈ സിനിമാ സെറ്റുകളിൽ പോയിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ ജസ്റ്റ് സിനിമ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ടെങ്കിലും, അതല്ലാതെ ഒരു സിനിമയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. സിനിമ കണ്ടുള്ള അനുഭവം മാത്രമേ എനിക്ക് സിനിമയെക്കുറിച്ചുള്ളൂ. പിന്നെ ഈ ഫോട്ടോഗ്രാഫറായിരുന്ന കാരണം എനിക്ക് ലെൻസുകളെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു, ഒരു ഓരോ ഫ്രെയിമിനെ കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു, ഇങ്ങനെ വരണം, അവിടെ മ്യൂസിക് എന്ത് വരണം. ചെറുപ്പത്തിലേ തന്നെ മ്യൂസിക് ഭയങ്കര ക്രേസായിരുന്നു, അപ്പോൾ ആ ഭാഗത്ത് എന്ത് മ്യൂസിക് വരണം, അങ്ങനെ എല്ലാം ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു മനസ്സിൽ. അങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഈ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ശക്തി എന്ന് പറയാനായിട്ട് എൻ്റെ ടീമാണ്. ഞാൻ ആദ്യം ശ്രമിച്ചത് ഒരു സിനിമ ചെയ്യണം, ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നതിന് ശേഷം ഒരു സിനിമ ചെയ്യണം എന്നാഗ്രഹിച്ചപ്പോൾ തന്നെ ഞാൻ ശ്രമിച്ചത് ഒരു ടീം ഉണ്ടാക്കാനാണ്, ഒരു ടീം. അപ്പോൾ എനിക്കൊരു നല്ല ക്യാമറാമാൻ വേണം, നല്ലൊരു എഡിറ്റർ വേണം, നല്ലൊരു മ്യൂസിക് ഡയറക്ടർ വേണം. അപ്പോൾ ഞാൻ ആദ്യം അതിന് ശ്രമിച്ചു, കാരണം ക്യാമറ ഇപ്പോൾ എൻ്റെ കൂടെ ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ വീഡിയോഗ്രാഫി ചെയ്തിരുന്ന സുഹൃത്ത് സിനോജ്, അദ്ദേഹമാണ് ക്യാമറ, ഞങ്ങൾ പരസ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എഡിറ്റ് ചെയ്യുന്ന എഡിറ്റർ ജോവിൻ, ഞങ്ങൾ 3 ആദ്യമായിട്ടാണ് ഒരു സിനിമ ചെയ്യുന്നത്. മ്യൂസിക് നല്ലൊരു മ്യൂസിക് ഡയറക്ടർ വേണമെന്ന് അത്ര നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ നേരെ ദീപക്കേട്ടനെ പോയി കണ്ടത്. ഈ കഥ കേട്ടതിന് ശേഷം പിന്നെ ഞങ്ങളുടെ ടീം വർക്ക് കണ്ടതിന് ശേഷം ദീപക്കേട്ടൻ ഞങ്ങൾ ഇൻട്രസ്റ്റഡ് ആവുകയായിരുന്നു. ചേട്ടൻ അത് വളരെ വളരെ ഭംഗിയായി ചെയ്തു ആ പോർഷൻ, ഈ മ്യൂസിക് പോർഷൻ. അങ്ങനെ ആദ്യം ഒരു ടീം സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനൊരു സിനിമ ഈ സിനിമയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. ഒരു സീൻ ഡൗൺ ആണെന്ന് തോന്നി എല്ലാവരും, അവിടെ പ്രശ്നമുണ്ടല്ലോ, ഇവിടെ എന്തോ കുഴപ്പമുണ്ടല്ലോ, അങ്ങനെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഓൾ ടീം, അതുപോലെ പ്രൊഡ്യൂസർ ഇപ്പോൾ ഈ പടത്തിന് ഞങ്ങൾക്ക് പൈസ മുടക്കാൻ ഞങ്ങൾ മനസ്സിൽ കണ്ടതിൻ്റെ ഒരു 30% വരെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങളുടെ കയ്യിൽ പണമുണ്ടായില്ല. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യത്തിനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രൊഡ്യൂസർ, അത് ഒരു വലിയ ഭാഗ്യമായിരുന്നു എനിക്ക്. അങ്ങനെ ഒരു ഹോൾ ടീമിൻ്റെ ബലമാണ് ഈ ഇതിഹാസ എന്ന് പറഞ്ഞ സിനിമ. ഒരു സംവിധായകൻ എന്നതിലുപരി എൻ്റെ ടീം, ഹോൾ ടീം നല്ല പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക്. ഇപ്പോൾ എന്നോട് പലരും പറയും താങ്കളൊരു ആദ്യ സിനിമയുടെ സംവിധായകനാണെന്ന് കണ്ടാൽ പറയില്ല എന്ന്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറമാൻ കറക്റ്റായിട്ട് ക്യാമറമാൻ്റെ ജോലി ചെയ്തു, എഡിറ്റർ കറക്റ്റായിട്ട് എഡിറ്റർ ജോലി ചെയ്തു, അവരൊക്കെ പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അവരുടെ സപ്പോർട്ട്, ഇതെല്ലാം ഇപ്പോൾ എല്ലാ കാര്യത്തിനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ, ആ ഒരു ടീമിൻ്റെ ബലമാണ് ഈ സിനിമ. പിന്നെ നല്ലൊരു സ്ക്രിപ്റ്റ്, ആ സ്ക്രിപ്റ്റ് ഞാൻ ഒരു നിമിഷം ഒന്ന് പ്രേക്ഷകർ അതിൽ നിന്ന് ശ്രദ്ധ പോയാൽ പാളിപ്പോകാവുന്നൊരു സ്ക്രിപ്റ്റായിരുന്നു ഇത്. അപ്പോൾ അത് പ്രേക്ഷകനെ ഹ്യൂമറിലും അല്ലെങ്കിൽ ഒരു സസ്പെൻസിൻ്റെ മുൾമുനയിലൊക്കെ നിർത്തി കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു. കാരണം പ്രേക്ഷകൻ അവിടെ ഇരുന്ന് ഒന്ന് ചിന്തിച്ചാൽ, ഇത് ഇതിൻ്റെ ടൈറ്റിലേ ആരും വിശ്വസിക്കാത്ത കഥ എന്നാണ്, പ്രേക്ഷകൻ അത് ഒരു നിമിഷം ആ സിനിമയിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ സിനിമ പരാജയപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാത്തിലും സൂക്ഷ്മതയോടെയാണ് നീങ്ങിയത്. അപ്പോൾ ഒരു ടീമിൻ്റെ വിജയമാണ് ഇതിഹാസ എന്ന സിനിമ. ഇപ്പോൾ ഒരു കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തിരക്കഥയ്ക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. തിരക്കഥയ്ക്ക് ശേഷം നല്ലൊരു നടൻ, അത് ഒരു സ്റ്റാർ എന്നതിലുപരി നല്ലൊരു നടനെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്.
ഈ സിനിമ ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിലെ ഒന്ന് രണ്ട് നടന്മാരുടെ അടുത്ത് ഞാൻ ഇതിൻ്റെ കഥ പറഞ്ഞിരുന്നു. പക്ഷേ അവർക്ക് ഒരു നടൻ ഒന്ന് രണ്ടല്ല ഒരു നടൻ്റെയും ഒരു നടിയുടെയും അടുത്ത് ഞാൻ കഥ പറഞ്ഞിരുന്നു. പക്ഷേ അവർക്ക് ഈ സബ്ജക്റ്റിലും എന്നിലും തീർത്തും വിശ്വാസം ഉണ്ടായില്ല. കാരണം ഞാൻ പുതിയ ആൾ, ഇങ്ങനെ ഒരു സബ്ജക്റ്റ്, അപ്പോൾ അവർക്കതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് എന്നോടൊപ്പം ഷോർട്ട് ഫിലിം വർക്ക് ചെയ്ത ഷൈൻ്റെ ആക്ടിങ് എനിക്ക് ഞാൻ ഒന്ന് രണ്ട് സിനിമയിൽ നോട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഷോർട്ട് ഫിലിം എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഷൈനെ വെച്ച് ഈ ക്യാരക്ടർ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഷൈൻ ഒരു മാൻലി ഫേസാണ്. ഈ മാൻലി ഫേസ് ഉള്ള ഒരാൾ ഒരു സുപ്രഭാതത്തിൽ പെണ്ണായി മാറിയാൽ അതൊരു ഹ്യൂമറിൻ്റെ ടച്ചിൽ ജനം കാണില്ലേ? അതാണ് ഞാൻ ഷൈനെ സെലക്ട് ചെയ്യാൻ കാരണം. പിന്നീട് അനുശ്രീ ഇതിലേക്ക് വന്നത്, അനുശ്രീ എന്ന് പറയുന്ന ഒരു നടിയെ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഹോൾ ടീം എതിർത്തു. കാരണം ആരും സമ്മതിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അനുവിനെ കണ്ടിരിക്കുന്നത് അരുണേട്ട എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിലാണ്. അരുണേട്ട, കാരണം ഒരു ഗ്രാമീണ ടച്ചുള്ള പെൺകുട്ടി, ആരും സമ്മതിച്ചില്ല. പക്ഷേ എനിക്ക് കൺഫേം ആയിരുന്നു അനു ഇത് നന്നായി ചെയ്യും. അനുവിനെ പ്രേക്ഷകർ ഇതുവരെ കാണാത്ത ഒരു അപ്പിയറൻസിൽ കൊണ്ടുവരാൻ പറ്റും. അനുവിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി കുറച്ച് ദിവസങ്ങളിൽ, അവർ ഈ ക്യാരക്ടറിലേക്ക് വരാൻ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ആണിനെ പോലെ അനുകരിക്കുന്ന ഒരു റിസ്ക്കാണ്. പക്ഷേ ഒരു ആണിന് ഒരു പെണ്ണിനെ പോലെ പെട്ടെന്ന് അനുകരിക്കാൻ പറ്റും. അപ്പം അതിനൊക്കെ റിസ്ക് ഉണ്ടായെങ്കിലും അനു അത് നന്നായി ചെയ്തു, പ്രേക്ഷകരെ അംഗീകരിച്ചു. അതിൽ ഞങ്ങളുടെ ടീമിന് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നന്നായി പെർഫോം ചെയ്യുന്ന ഒരു നല്ല തിരക്കഥയ്ക്ക് നന്നായി പെർഫോം ചെയ്യുന്ന ഒരു നടനോ നടിയോ ഉണ്ടായാൽ സിനിമ ഓടും എന്നുള്ളതാണ് തെളിവ്. കാരണം ഒരു സ്റ്റാർ ഉണ്ടായതുകൊണ്ട് ഒരു സിനിമ ഓടണമെന്നില്ല. തിരക്കഥ നന്നായിരിക്കണം, കഥ നന്നായിരിക്കണം, എന്നാലേ സിനിമ മുമ്പോട്ട് നീങ്ങും.